പിടി തോമസിന്റെ ചിതാഭസ്മം അമ്മയുടെ കല്ലറയിൽ അടക്കം ചെയ്യുന്നതിന് മാർഗ്ഗനിർദ്ദേശവുമായി ഇടുക്കി രൂപതരംഗത്ത്. മതവികാരത്തെ വർണ്ണപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവരുതെന്ന് വികാരി ജനറൽ ദേവാലയത്തിന്റെയും കല്ലറയുടെയും പരിപാവനത കാത്തു സൂക്ഷിക്കണമെന്നും പറയുന്നു. കല്ലറയിൽ പ്രാർത്ഥനാപൂർവമായ നിശബ്ദത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇക്കാര്യത്തിൽ പള്ളി വികാരിയും പാരിഷ് കൗൺസിലും മുൻകരുതലെടുക്കണമെന്ന് വികാരി ജനറൽ ജോസ് പ്ലാച്ചിക്കൽ പറയുന്നു. വിശദാംശങ്ങളുമായി ടെലിഫോണിൽ രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, ഇടുക്കി രൂപത ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നിർദ്ദേശം കൊടുക്കാൻ കാരണമായത്? നമുക്കറിയാം പി ടി തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് ഈ ക്രിസ്ത്യൻ മത ആചാരം പാലിച്ചുകൊണ്ടായിരുന്നില്ല ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നടന്നിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ ചിതാഭസ്മം അമ്മയുടെ കല്ലറയിൽ, അതായത് ഉപ്പുതോട്ടിലുള്ള അദ്ദേഹത്തിന്റെ അമ്മയുടെ കല്ലറയിൽ നിമജ്ജനം ചെയ്യണമെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു അന്ത്യാഭിലാഷമായിരുന്നു. അങ്ങനെയാണ് ഇത് ഈ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തിന്റെ മറ്റു ബന്ധുക്കളുമെല്ലാം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും. ഇന്ന് വൈകിട്ടോടുകൂടി ഉപ്പുതോട്ടിലെ കല്ലറയിൽ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. എന്നാൽ ഈ ക്രിസ്ത്യൻ മതാചാര പ്രകാരമല്ലാതെ നടത്തുന്ന ഒരു ചടങ്ങ് ആയതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും നിർദ്ദേശവും ഇടുക്കി രൂപത നൽകിയിട്ടുണ്ട്. പി ടി തോമസിന്റെ ചിതാഭസ്മം ദേവാലയത്തിന്റെയും കല്ലറയുടെയും പരിപാവനത കാത്തു സൂക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ഇടുക്കി രൂപത പറഞ്ഞിരിക്കുന്നത്. മതവികാരത്തെ വ്രണപ്പെടുത്തുന്നൊന്നും ഉണ്ടാകാൻ പാടില്ല, പ്രാർത്ഥനാപൂർവമായ നിശബ്ദത പാലിക്കണം. അതായത് ഈ മറ്റ് ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള അല്ലെങ്കിൽ സാധാരണ അവരുടെ മരണം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇന്ന് ഈ ഒരു ചിതാഭസ്മം നിമജ്ജനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ രീതിയിൽ ഉള്ള പ്രാർത്ഥനാപൂർവമായിട്ടുള്ള നിശബ്ദത പാലിക്കണമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വികാരി അച്ഛനും പാരിഷ് കൗൺസിലും മുൻകരുതൽ എടുക്കണമെന്നും വികാരി ജനറൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു വിവാദമാക്കേണ്ട അല്ലെങ്കിൽ വിവാദമാകാൻ സാധ്യതയുള്ള ഒരു വിഷയമല്ല. അവർ കൃത്യമായിട്ടും ഒരു അവരുടെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു രൂപതയുടെ ഒരു നിർദ്ദേശം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇത്തരമൊരു നടപടി അല്ലെങ്കിൽ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുമ്പോൾ ഇത് ആദ്യമായി തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കണം, അല്ലെങ്കിൽ പള്ളിയുടെ ഒരു മതത്തിന്റെ ഒരു വികാരം വ്രണപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങൾ പാലിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് വികാരി ജനറൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് പി ടി തോമസിന്റെ ചിതാഭസ്മം ഉപ്പുതോട്ടിൽ എത്തുക. 4 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഈ ഉപ്പുതോട്ടിലെ അദ്ദേഹത്തിന്റെ അമ്മയുടെ കല്ലറയിൽ നിമജ്ജനം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള മാർഗനിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇടുക്കി രൂപതയുടെ. രാഹുൽ വിജയൻ, ഇടുക്കിയിൽ നിന്നാണ് രാഹുൽ വിജയൻ ടെലിഫോണിൽ ചേർന്നത്. അല്പനിമിഷങ്ങൾക്കകം ഈ സ്മൃതിയാത്ര, പി ടി തോമസിന്റെ ചിതാഭസ്മം വഹിച്ചുള്ള സ്മൃതിയാത്ര കൊച്ചിയിലെ പാലാരിവട്ടത്ത് നിന്ന് ആരംഭിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.